നമസ്കാരം. വീട്ടിൽ കുഞ്ഞുങ്ങളുമൊത്ത് പടക്കം പൊട്ടിക്കുകയോ പൂത്തിരി കത്തിക്കുകയോ ചെയ്താൽ വീട്ടിൽ കയറി വന്ന് കമ്പി വടിക്ക് തല അടിച്ചു പൊട്ടിക്കും, കൈ അടിച്ചൊടിക്കും. ഇതെന്താണ്? ഇതേത് രാജ്യമാണ്? ഇത് കേരളമല്ലേ? ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ കല്ലിശ്ശേരിക്കടുത്ത് പ്രയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം രണ്ട് ദിവസം മുൻപ് അരങ്ങേറിയത്. ക്രിസ്മസിന് പൂത്തിരി കത്തിക്കുകയും പടക്കം പൊട്ടിക്കുകയും ഒക്കെ ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ബുദ്ധിമുട്ടുകൾക്കിടയിലും ഒരു പാവം ഗ്രഹനാഥൻ കടം വാങ്ങി പടക്കം വാങ്ങി കുഞ്ഞുങ്ങൾക്ക് നൽകി. എന്നാൽ പടക്കം പൊട്ടിച്ച ശേഷം അയൽപക്കക്കാരൻ്റെ ലീലാവിലാസങ്ങൾ കുറച്ച് കഠിനമായിപ്പോയി. വീഡിയോഗ്രാഫറും മാധ്യമ പ്രവർത്തകനും അതുപോലെ തന്നെ വിവിധ സാമൂഹ്യ പ്രവർത്തന മേഖലകളിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ശ്രീ ബിജു പ്രയാർ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഈ ദുരനുഭവമുണ്ടായത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനാണ് ഈ സങ്കടകരമായ അവസ്ഥ ഉണ്ടായത്. ശ്രീ ബിജു പ്രയാർ നമ്മുടെ അടുത്ത സുഹൃത്താണ്. കാലങ്ങളായി മാധ്യമപ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ്. വിവിധ ചാനലുകൾക്കും മാധ്യമങ്ങൾക്കും വേണ്ടി ഫ്രീലാൻസായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. എല്ലാവർക്കും ആ പ്രദേശത്ത് തന്നെയല്ല, ചെങ്ങന്നൂർ ആലപ്പുഴ പ്രദേശത്തൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ്. മാത്രമല്ല ഒരു പാവം മനുഷ്യനാണ്. അനാവശ്യമായി ഒന്ന് സംസാരിക്കുക പോലും ചെയ്യാത്ത വ്യക്തിയാണ്. ആ വ്യക്തിയെ എനിക്ക് വളരെ കാലം മുമ്പേ വ്യക്തിപരമായി തന്നെ നേരിട്ട് അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിനും കുടുംബത്തിനുമാണ് ഈ ദുര്യോഗമുണ്ടായിരിക്കുന്നത്. ശ്രീ ബിജു പ്രയാറിൻ്റെ വീടിന് വളരെ അടുത്ത് താമസിക്കുന്ന ജോമോൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ആക്രമണമൊക്കെ അഴിച്ചുവിട്ടത്. അതും രാത്രിയിൽ പിഞ്ചു കുഞ്ഞുങ്ങൾക്കും അതുപോലെ സ്ത്രീകൾക്കും നേരെ നടത്തുന്ന ആക്രമണം. മാത്രമല്ല ശ്രീ ബിജു പ്രയാർ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇത് ദളിത് പീഡനം കൂടിയാണ്, ദളിത് ആക്രമണം കൂടിയാണ്, ദളിതർക്ക് നേരെയുള്ള ആക്രമണമാണ് ഇത്. ഇപ്പോൾ ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ തന്നെ ഇപ്പോൾ ആർക്കും ഏത് മതവിശ്വാസം സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. അവർ ക്രിസ്ത്യൻ സമുദായത്തിലേക്കൊക്കെ തന്നെ മതം മാറിയും ഒക്കെ പോകാറുണ്ട്. തീർച്ചയായും അതൊന്നും ഇപ്പം സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറുന്നതൊന്നും തെറ്റല്ല. പക്ഷേ അങ്ങനെ ചെല്ലുന്നവരോടോ അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ചിന്തിക്കുന്നവരോട് പോലും ഈ രീതിയിലാണ് ഇത്തരത്തിലുള്ള ആളുകൾ പ്രവർത്തിക്കുന്നത്. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മതപരമായി ഉയർന്നു നിൽക്കുന്ന ആളുകൾ കാണിക്കുന്നത് എന്നത് അത്യന്തം ദുഃഖകരമാണ് എന്നാണ് പറയാനുള്ളത്. ശ്രീ ബിജു പ്രയാർ, മാധ്യമപ്രവർത്തകനും ക്യാമറമാനുമായ ശ്രീ ബിജു പ്രയാർ ഈ വിഷയത്തിൽ വള്ളിപ്പുള്ളി വിടാതെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ തത്വമേ ന്യൂസിനോട് വിശദീകരിച്ചു. ശ്രീ ബിജു പ്രയാർ പറഞ്ഞത് എന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ഞാനും ഭാര്യ മൂന്ന് പേര്, അതായത് മൂത്ത മോള് നാലാം ക്ലാസ്സില് ഗവൺമെന്റ് സ്കൂളിലാണ്, മോള് നാലാം ക്ലാസ് 9 വയസ്സേ ഉള്ളവർക്ക്, മോൻ മൂന്നാം ക്ലാസ് പഠിക്കുന്ന അവന് 8 വയസ്സ്, ഇളയ മോള് UKG ആണ്, അവൾക്ക് 5 വയസ്സ് കഴിഞ്ഞു. അപ്പം രാവിലെ 23-ാം തീയതി വൈകിട്ട് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു നൂലുകെട്ട് ഉണ്ടായിരുന്നു എന്റെ ഒരു സുഹൃത്തിന്റെ കുഞ്ഞിന് നൂലുകെട്ട്. നല്ല അപ്ഡേഷൻ ഉള്ള ഒരാളാ. നൂലുകെട്ട് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വരുമ്പം, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പ് തന്നെ മക്കള് പറഞ്ഞു, അച്ചാ വരുമ്പം പടക്കവും പൂത്തിരിയും വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ചേട്ടന്റെ പൈസ ഇല്ല, നോക്കട്ടെ എന്നാലും നോക്കാന്ന് പറഞ്ഞു. ഈ ലോക്ക്ഡൌൺ കാരണം നമുക്ക് ഫോട്ടോഗ്രാഫി വർക്ക് ഇല്ല, മറ്റു വർക്കുകളൊന്നും ഇല്ല. പിന്നെ ഞാൻ ഇവിടെ പത്തനംതിട്ട കളക്ടറേറ്റിലെ ഇൻഫർമേഷൻ ആൻഡ് PRDയിലെ ഫോട്ടോഗ്രാഫറായിട്ട് കോൺട്രാക്ടിന്റെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഈ കഴിഞ്ഞ പ്രളയത്തിൽ എന്റെ കമ്പ്യൂട്ടർ ക്യാമറ എല്ലാം നശിച്ചു പോയതുകൊണ്ട് എനിക്ക് ഒരു സഹായവും നമ്മുടെ ചെങ്ങന്നൂർ MLA പരാതി കൊടുത്തിട്ട് പോലും അവിടുന്ന് ഒരു സഹായം കിട്ടിയിട്ടില്ല. പിന്നെ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാൻ നടന്നിട്ട് അതും നടന്നില്ല. അപ്പൊ ഞാൻ എന്റെ വെള്ളംകേറിയ ഒരു ക്യാമറ ഉണ്ട്, ആ ക്യാമറ കൊണ്ടാണ് ഞാൻ ഇപ്പോഴും PRDയുടെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല റിസൾട്ട് അല്ലാത്തതുകൊണ്ട് അവര് ചില പരിപാടികൾ, വളരെ ചുരുക്കം പരിപാടികളെ നമ്മളെ അറിയിക്കാറുള്ളൂ. അപ്പൊ ഇങ്ങനെ പോവാ. അപ്പൊ രാവിലെ ഈ 23-ാം തീയതി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുഞ്ഞുങ്ങള് പറഞ്ഞ എന്റെ മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞു പടക്കം പൂത്തിരി മാറ്റുന്നതാന്ന് പറഞ്ഞു. നമ്മുടെ സുഹൃത്തിന്റെ ഒരു കടയുണ്ട് കല്ലീശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം, തെങ്ങനത്താലത്തിലെ കല്ലീശ്ശേരി. അത് അവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പടക്കം വാങ്ങിച്ചു, അത് കടം വാങ്ങിച്ച ഒരു 10,000 രൂപയുടെ പടക്കം കടം വാങ്ങിച്ചിട്ട് പിറ്റേ ആഴ്ച പൈസ കൊണ്ടുപോയി. ഇത് കടം ഒന്നും പറഞ്ഞില്ല. പടക്കം വാങ്ങിച്ച് പൂത്തിരിയും വാങ്ങിച്ച് 3 കുറവപ്പൂവും വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന പിള്ളേരും ഞാനും കൂടെ ഭാര്യയും കൂടെ എന്റെ വീടിന്റെ മുറ്റത്ത് ഇന്ന് പടക്കം 5 പടക്കവും കത്തിച്ച് പൊട്ടിച്ച് ബാക്കി പൂത്തിരിയും കുറവപ്പൂവും കത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്റെ വീടിന്റെ അവിടുന്ന് ഏകദേശം ഒരു 50-60 മീറ്ററോളം അപ്പുറത്തുള്ള ഒരാള്, റോഡിൽ നിന്ന് 3-ാമത്തെ വീടാണ്, റോഡിന്റെ ഫസ്റ്റ് വീടിന്റെ ആളാണ് വന്നെ രാത്രിയില്, ഒരു 8 കഴിഞ്ഞു രാത്രിയായി ഇദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഏത്
വീട്ടിൽ വന്ന് പടക്കം പൊട്ടിച്ചു ചോദിച്ചു. വീട്ടിൽ വന്നാ പറയാ ഏത് പടക്കം പൊട്ടിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ ഞാനേ 24 ന്യൂസിന്റെ വലിയ ആരാധന എൻകൗണ്ടർ കാണാൻ വേണ്ടി ഞാൻ ആദ്യം കയറി അങ്ങ് വീട്ടിലിരുന്നായിരുന്നു. ഈ സമയത്തായാലും ഭാര്യയും പിള്ളേരും കൂടെ കൂത്തിരി കത്തിച്ച് ഈ സമയം പറ്റുമ്പോൾ രാത്രി 8:30 കഴിഞ്ഞിരുന്നു. അപ്പം ഞാന് സത്യം പറഞ്ഞാല് ഈ ഇദ്ദേഹം വന്ന് ചീത്ത വിളിച്ചിട്ട് പോയപ്പോഴത്തേക്ക് ഞാൻ നിക്കത്ത് വന്നതാണ്. അന്നേരം ഇയാൾ വീണ്ടും വരണമെന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായിട്ട് വന്നപ്പോഴത്തേക്ക് എന്റെ ഭാര്യ പറഞ്ഞു ഞങ്ങളുടെ മുറ്റത്തെ ആണെന്നല്ല പടക്കം പൊട്ടിക്കാൻ ആദ്യം അവകാശമില്ലെന്ന് ചോദിച്ചു. അന്നൊക്കെ അവകാശം ഉണ്ടെങ്കിലും പറഞ്ഞുകൊണ്ട് ഇവനെ കമ്പിവടി കഴിഞ്ഞിട്ടുണ്ട്. ഇവന് രണ്ട് ടിപ്പറുണ്ട്, ഒരു മണ്ണുമാഫിയ. നിരവധി പേരെയൊക്കെ തള്ളിയിട്ടുള്ള ഈ അടുത്ത സമയത്തൊക്കെ ഇതിൽ ഈ രണ്ട് കൈ കൊണ്ടുപോകും. ഈ മലങ്കര കത്തോലിക്ക സ്വാധീപ്പെടുന്ന ന്യൂനപക്ഷത്തെക്കാളാ. അപ്പൊ ഈ രണ്ട് കൈ കൊണ്ട് തല്ലി തല്ലി വെച്ച വടി കമ്പിവടി പുറമോട്ട് വെച്ചിട്ട് ആഞ്ഞ് ഭയങ്കര ആയത്തില്ല തല്ലെന്ന്. ഈ അടി കൊണ്ടുകൊണ്ട് ആദ്യം ഇവിടെ നിന്ന് വീണ് വീണിട്ട് രണ്ടാമത് നെറ്റപ്പെടുത്തേക്ക് വീണ്ടും അടി വന്നു. അതിനാല് തലയിൽ നിന്ന് കൈ കൊണ്ട് തലയെ പൊത്തി 3 പേർ ഒടിഞ്ഞിട്ടുണ്ട് ഹോട്ടല്. അപ്പം ഒരു ഷോൾഡറിന് ഒരു അടിയുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് നല്ലൊരു ആഘോഷം നടന്നതിന്റെ ഇടയ്ക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവം നടന്നപ്പോഴേ കുഞ്ഞുങ്ങളങ്ങ് പകച്ചു. കൊച്ചുപിള്ളേരല്ലേ, ഇവര് കിടന്ന് വാവിട്ട് കിടന്ന് നിലവിളിച്ച് ഞാൻ കുഞ്ഞുങ്ങൾക്ക് അടി കിട്ടാതിരിക്കാൻ വേണ്ടി പിള്ളേരെ വീട്ടിലോട്ട് കയറ്റുന്ന സമയത്ത് അടുത്ത അടി എന്റെ തലയ്ക്കാവുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ കമ്പ്യൂട്ടർ തിരിച്ചു പോയപ്പോഴത്തേക്ക് ഇവന്റെ ഭാര്യയുടെ ടോർച്ച് ഉണ്ട്. ആ ടോർച്ച് വാങ്ങിച്ചിട്ട് ശരിക്കതല്ലേ ടോർച്ച് കൊണ്ട് എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇതിനകത്തോട്ട് കയറി കയറി ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവർ ഓടി, ഇവര് ഓടി രണ്ടുപേരും ഓടി അങ്ങ് പോയി. ഇവന്റെ വീടിന്റെ ഫ്രണ്ടില് 3-4 CCTV ക്യാമറ ഉണ്ട്. അവിടെ ചെന്ന് ഞാൻ അനാവശ്യം കാണിച്ചിട്ടുണ്ടോ എന്ന് ഇവര് ഈ പോലീസിനെ കൊണ്ട് അവിടെ നിന്ന് പരിശോധിക്കട്ടെ. കാര്യം ഈ CCTV ക്യാമറ ഉണ്ടെങ്കിൽ അതിനകത്ത് തെളിവുണ്ട് ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കമ്പോളിയും കൊണ്ട് വരുന്നതും തിരിച്ചു പോകുന്നതും അതിനകത്ത് കാണാം. അല്ലാതെ ഇവരുടെ പരിസരത്തോട്ട് ഞാൻ ചെല്ലുന്നതെങ്കിൽ 23-ാം തീയതി വിഷൽസ് 23, 22 അതിന് തൊട്ട 50 ദിവസത്തെ വിഷൽസ് വരെ കിടക്കുന്നാണല്ലോ അറിഞ്ഞേക്കുന്നത്. അവിടെ വിഷൽസ് നോക്കട്ടെ. പിന്നെ ഈ വിഷയം നടന്നിട്ട് അന്ന് രാത്രിയില് ഞാൻ എന്റെ കുഞ്ഞുങ്ങള് 3 പേരും തന്നെയുള്ളു വീട്ടിൽ. ഞാൻ പറഞ്ഞു മക്കളെ വീട്ടവിടെ ഇരിക്കുക, അച്ഛൻ പോയി ഡ്രസ് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഞാനും വൈഫും കൂടെ വരാം. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോകണ്ട, ഇപ്പൊ പോകണ്ട, നമുക്ക് ആദ്യം ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് കണ്ടുപോകാൻ ചാടുന്നുണ്ട്, അതൊന്ന് ഡ്രസ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഭാര്യയുടെ നിർബന്ധ പ്രകാരം ഞങ്ങൾ തെങ്ങനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡ്രസ് ചെയ്ത് അവർ പറഞ്ഞ CT സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് രണ്ടുപേരും ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരം നമ്മുടെ അധികം പൈസ ഇല്ല, എല്ലാം കാരണം പൈസയൊന്നും ഇല്ലാതിരിക്കുമല്ലേ. പിന്നെ എന്റെ സഹോദരങ്ങള് സുഹൃത്തുക്കൾ അവിടെ വന്നു. അവര് അവരെ നിർബന്ധ പ്രകാരം ഞങ്ങള് കോഴഞ്ചേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ അവിടെ അവിടെ പോയി പ്രൈവറ്റിൽ പോയി സ്കാൻ ചെയ്തിട്ട് ഞങ്ങള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചെന്ന് പിന്നെ റെഫർ ചെയ്തു മെഡിക്കൽ കോളേജിലോട്ട്. മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്തിട്ട് ഞങ്ങൾക്ക് അവിടെ ചികിത്സ നിഷേധിക്കുന്ന രീതിയിലാണ് അവിടുത്തെ ഡോക്ടർമാര് പറയുന്നത്. അവര് പറഞ്ഞെന്താണെന്നറിയാം, നിങ്ങൾക്ക് അടിയുണ്ടെന്നുള്ളതായിരിക്കാം, പക്ഷെ ഇത് കേസടിച്ചാണുള്ള ഒരു സ്ഥലമായിട്ട് നിങ്ങൾ മെഡിക്കൽ കോളേജിനെ കാണില്ലെന്നാ അവിടുത്തെ അന്നത്തെ 23-ാം തീയതി വൈകിട്ടിരുന്ന ഡോക്ടർമാർ പറയുന്നത്. അത് ആ ജൂനിയർ ഡോക്ടർമാർ ഉൾപ്പെടെ അവരുടെ കൂടെ ഉണ്ടാകും മേഡം ഉണ്ട് അത് ഉൾപ്പെടെ പറയുന്നത്. അപ്പൊ അതിനകത്ത് ചെങ്ങനൂർ ശക്തമായ വിളി മെഡിക്കൽ കോളേജിലോട്ട് ചെന്നിട്ടുണ്ടെന്നുള്ള ഒരു സംഭവം. പിന്നെ എനിക്ക് പറയാനുള്ള വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. ആയിക്കോട്ടെ. ഇയാളുടെ പേരെന്താ? ഉപദ്രവിച്ച ആളുടെ പേരെന്താ? മൂത്തേടത്ത് ജോമൻ. മൂത്തേടത്ത് ഇവരുടെ വീട്ടുപേര് ജോമൻ എന്നാണ് ഈ എന്നെ മർദ്ദിച്ച ആളുടെ പേര്. അന്ന് എന്റെ കുട്ടികളെ ഇവന്റെ ഭാര്യ കൈക്ക് പിടിച്ച് രാത്രി എടുത്ത് താഴെ അടിക്കുക എന്നൊക്കെ പറഞ്ഞു. അവരുടെ പേര് സാലി എന്നാ സാലി. ഓ ശരി ശരി. ഇപ്പം പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തിട്ട് ഇപ്പം അന്വേഷണത്തിന് വരും അങ്ങനെ വല്ലതും ചെയ്ത ചേട്ടാ? ഇതുവരെ വന്നിട്ടില്ല സുഹൃത്തെ, ഇതുവരെ ഒരു പോലീസുകാരനും. പക്ഷെ ഇവന്റെ വീടിന്റെ ഫ്രണ്ടിൽ പോയി പോലീസുകാർ നിൽക്കുന്നുണ്ട്, 2-3 ദിവസമായിട്ട് പോലീസുകാർ നിൽക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലോട്ട് ഒരു ഇന്റിമേഷൻ എടുക്കാനോ അല്ലെ ഇത് സംഭവം ഉണ്ടായതിനെ പരാതി കിട്ടിയ പ്രകാരം ഞങ്ങളെ ഭാഗത്തുള്ള ആളാണല്ലോ, കാര്യം ബലിസ്ഫോടനമാണല്ലോ നടന്നേക്കുന്നത്. നമ്മള് UPയിലൊക്കെ സംഭവം നടക്കുന്നൊക്കെ നമ്മൾ ഇത് കണ്ടിട്ട് അന്ന് വലിയ ആവേശത്തോടെ നമ്മൾ വാട്സാപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ പ്രചരിപ്പിക്കുമായിരുന്നു. പക്ഷെ ഇത് നമ്മളെ വീട്ടിൽ നടന്നപ്പോഴത്തേക്ക് അതിന്റെ സീരിയസ് എത്രയും സീരിയസ് ഉണ്ടായിട്ടും നമുക്ക് നല്ലൊരു നിലപാട് കിട്ടുന്നില്ല.
ഇതൊക്കെ ഈ നാട്ടിൽ എങ്ങനെ നടക്കുന്നു? ഇവർക്കൊക്കെ ആരുടെയൊക്കെ പിന്തുണയാണ് ഉള്ളത്? ഒരു വീട്ടിൽ കയറി ആ വീട്ടിലെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ ഗൃഹനാഥനെയും ഒക്കെ ഒരു കാരണവുമില്ലാതെ പടക്കം പൊട്ടിച്ചു എന്ന കാരണത്താൽ ആക്രമിക്കാൻ ഇവർക്കാരാണ് അനുവാദം നൽകിയത്? അതുപോലെ തന്നെ ചികിത്സയ്ക്കായി എത്തിയ മെഡിക്കൽ കോളേജിൽ പോലും അത് ചികിത്സ നിഷേധിക്കുവാനും അത്തരത്തിലുള്ള സ്വാധീനം ചെലുത്തുവാനും ഈ ജോമോന് എങ്ങനെ സാധിക്കുന്നു? അല്ലെങ്കിൽ ഇയാളുടെ സ്വാധീന മേഖല എത്രത്തോളമാണ്? ആരാണ് ഇയാൾക്ക് പിന്തുണ നൽകുന്നത്? ഇങ്ങനെയൊക്കെ ആയിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്നും അതിശക്തമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അടിയന്തരമായി നടപടി ഉണ്ടാവേണ്ട വിഷയമായിട്ടും ഒന്നും മിണ്ടാതിരിക്കുകയാണ് പോലീസ് എന്നാണ് ശ്രീ ബിജു പറഞ്ഞത്. പ്രേക്ഷകർ കേട്ട് കാണുമല്ലോ, ഒരു മൊഴിയെടുക്കാൻ പോലും ശ്രീ ബിജുവിന്റെ വീട്ടിലേക്ക് ആരും ചെന്നിട്ടില്ല എന്നത് ഏറ്റവും സങ്കടകരമാണ്. മാത്രമല്ല ബിജു പ്രവർത്തിച്ച CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പാർട്ടിയുടെ ഒരു പ്രവർത്തകനോ ഒരു നേതാവോ പോലും ഇതിൽ കാര്യമായി ഇടപെട്ടില്ല എന്ന ഒരു പരാതിയും കൂടി ഒരു ആരോപണവും കൂടി ശ്രീ ബിജു നടത്തിയത് നമ്മൾ കേട്ടതാണ്. എന്താണ് ഇങ്ങനെ ഈ സമൂഹത്തിൽ, കേരള സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ നടക്കാൻ പാടുള്ളൂ? കുടുംബമായി താമസിക്കുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് അകാരണമായി കടന്നു ചെന്ന് കമ്മിവടി എന്ന മാരകായുധം ഉപയോഗിച്ച് സ്ത്രീകളെയും അതുപോലെ തന്നെ ഗൃഹനാഥനെയും ഒക്കെ ക്രൂരമായി അടിച്ചു പരിക്കേൽപ്പിക്കുന്ന ഈ രീതി, ഇതിങ്ങനെ മുമ്പോട്ട് പോയാൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോയാൽ നമ്മുടെ സമൂഹം എവിടെ ചെന്ന് നിൽക്കും? ശക്തമായ നടപടി ഉണ്ടാകണം. ഇപ്പോൾ പോലീസിൽ മറ്റ് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും കൃത്യമായ നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് ബിജു പറയുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രിക്കും DGPക്കും അതുപോലെ ആലപ്പുഴ SPക്കും അടക്കം പരാതി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് ബിജു എന്നറിയുന്നു. എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ ശക്തമായ അന്വേഷണം ഉണ്ടാകണം. ഇത് ചെയ്തയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണ് ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാനുള്ളത്. ഒരു മാധ്യമപ്രവർത്തകനായ, ഒരു വീഡിയോഗ്രാഫറായ, ഒരു സാധാരണക്കാരനായ ഒരു ഗ്രഹനാഥന് ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായത് അത്യന്തം സങ്കടകരമാണ്. പാവപ്പെട്ട ഒരു, അധികം പണമൊന്നുമില്ലാത്ത ഒരു വീട്ടിലെ വ്യക്തി കൂടിയാണ്, അന്നന്ന് ജോലി ചെയ്യുന്നത് കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഒരു പാവം വ്യക്തിയാണ് ശ്രീ ബിജു പ്രയാർ. അദ്ദേഹത്തിന് ഇത്തരത്തിൽ ദുഃഖകരമായ, വേദനാജനകമായ ഒരു അവസ്ഥ ഉണ്ടായത് ആ സമൂഹം എന്ത് സൂചനയാണ് ഇതിലേക്ക് നൽകുന്നത്? ഇത്തരത്തിൽ ആർക്കും നിയമം കയ്യിലെടുക്കാവുന്ന, എന്തും ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് കേരളം മാറുകയാണോ? ഇത് അന്വേഷിക്കണം. വ്യക്തമായി തന്നെ ഈ ഒരു വിഷയത്തിൽ നടപടി അടിയന്തരമായി ഉണ്ടാകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.